മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി നോട്ടീസ് ഇത് നാലാം തവണയാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയയ്ക്കുന്നത് ഈ മാസം പതിനെട്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം കോൺഗ്രസിലെ അഴിമതിക്കെതിരെ വലിയ വായിൽ സംസാരിച്ച ആളാണ് കെജ്രിവാളെന്നും ഇന്ന് അദ്ദേഹം തന്നെ അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു और मैं मीडिया के मित्रों कहता हूं उनके पुराने वीडियोस निकाल के दिखाइए जो कांग्रेस के भ्रष्टाचार के खिलाफ उस समय अपनी आवाज उठाने की बात करते थे आज वो भ्रष्टाचार के दलदल दल में डूबे हुए हैं नालायोटे लगभग अद्भुम हाजरा साो विवर अच्छा ഉന്മേഷ് മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യമായി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകുന്നത് എന്നാൽ അന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആ സമൻസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഇ ഡി രണ്ടാമതും മൂന്നാമതും സമൻസുകൾ നൽകിയിരുന്നു ഇതിൽ മൂന്നാമത്തെ സമൻസ് അയച്ചത് വളരെ വലിയ രീതിയിലുള്ള നാടകീയമായ രംഗങ്ങൾ ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചു അതായത് മന്ത്രി അതിഷി തന്നെ പറഞ്ഞത് കേജ്രിവാളിനെ നാളെ അറസ്റ്റ് ചെയ്യും അത്തരത്തിലുള്ള പോസ്റ്റ് അത് എക്സിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ ആം ആദ്മിയുടെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുക ചെയ്യുക ഉണ്ടായി ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇതിൽ പ്രതികരിച്ചത് നിയമപരമായി നൽകുന്ന സമൻസിന് താൻ അംഗീകരിക്കും അത്തരം അന്വേഷണങ്ങളുടെ ഭാഗമാകും എന്നുള്ളതാണ് പക്ഷേ ഈ ഇ ഡി നൽകിയിരിക്കുന്ന സമൻസ് അത് നിയമവിരുദ്ധമാണ് ഇത് ബിജെപിയുടെ രാഷ്ട്രീയ പ്രേരിതത്തിന്റെ പ്രേരണയുടെ ഫലമായി ഉണ്ടായിട്ടുള്ളതാണ് ഈ സമൻസ് എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ ഇ ഡി നിയമ നടപടി കടുപ്പിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നാലാമതായി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയിരിക്കുന്നത് പതിനെട്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം ഒരുപക്ഷെ ഈ സമൻസ് അരവിന്ദ് കെജ്രിവാൾ അംഗീകരിക്കാതെ ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ ഈ അറസ്റ്റ് പോലുള്ള നിയമ നടപടികൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചേക്കും അതേസമയത്ത് തന്നെ ബിജെപി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ കെജ്രിവാൾ ഒരു സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം ാണ് എന്നത് ബിജെപി ആരോപിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലയളവിൽ കോൺഗ്രസിലെ അഴിമതിക്കെതിരെ വാദോരാതെ സംസാരിച്ചൊരാളാണ് പക്ഷേ ഇന്ന് അദ്ദേഹം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് ഈ അന്വേഷണങ്ങളെ അഭിമുഖീകരിക്കാതെ ഈ കെജ്രിവാൾ ഒളിച്ചോടുന്നത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയും ചോദിക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട് അതേസമയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ നാലാമത്തെ സമൻസിനെ അരവിന്ദ് കെജ്രിവാൾ എപ്രകാരമായിരിക്കും സ്വീകരിക്കുക ഈ ചോദ്യം ചെയ്യലിന് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഉന്മേഷ് ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്